യെശയ്യ പ്രവചനം 55:10-11 വാക്യങ്ങൾ പറയുന്നു, വചനം മഴ പോലെയാണ്, മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു, മഴയുടെ വെള്ളം പല സ്ഥലങ്ങളിൽ വീഴുകയും ഒഴുകുകയും ചെയ്യുന്നു. ചില സ്ഥലങ്ങളിൽ അത് പ്രവാഹമായിട്ട് മാറുന്നു, ചില സ്ഥലങ്ങളിൽ അത് മണ്ണിൽ ആഗിരണം ചെയ്യുന്നു, ചില സ്ഥലങ്ങളിൽ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ഏത് സ്ഥലത്താണ് മഴ വീഴുന്നത്, അതിൻ്റെ സ്വീകാര്യത അനുസരിച്ച് അത് ഫലദായകമായി മാറുന്നു. പക്ഷെ മഴ ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്, കൃഷിക്ക് അത് ആവശ്യമാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മഴ അല്ലെങ്കിൽ ജലം ആവശ്യമാണ്. വചനം ഇതുപോലെയാണ് എന്നാണ് യെശയ്യ പ്രവചനം പറയുന്നത്. പ്രവാചകൻ പറയുന്നത്, വചനം വിതയ്ക്കപ്പെടുന്നു, അത് സ്വീകരിക്കുന്ന തലങ്ങളിലൂടെയാണ് അതിൻ്റെ ഫലം നമ്മൾ അറിയുന്നത്. വചനം ശരിയായിട്ടുണ്ടോ, വിതയ്ക്കപ്പെട്ടത് ശരിയാണോ എന്നുള്ളത് വിതയ്ക്കുമ്പോഴല്ല അറിയുന്നത്, അത് ഫലദായകമായി മാറുമ്പോഴാണ്. നമ്മൾ ചിലപ്പോൾ നല്ല തിരഞ്ഞെടുപ്പുകളൊക്കെ നടത്തി നല്ല വിത്തുകളൊക്കെ വിതച്ചാലും ചിലപ്പോൾ ചില സമയത്ത് നല്ല പ്ലാവ് നടും, വടിക്കുകയാണെന്ന് വെച്ചുകൊണ്ട് നടുന്ന പ്ലാവുകൾ പലതും കൂഴയായി പോകും. ഫലം കിട്ടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് കൂഴപ്ലാവാണല്ലോ എന്ന്. അതുകൊണ്ട് ഫലത്തിലൂടെയാണ് വൃക്ഷത്തെ അറിയുക എന്ന് സുവിശേഷം പറയുന്നു. അപ്പോൾ വിതയ്ക്കപ്പെടുന്ന വചനം ഫലദായകമാകുന്നത് എപ്രകാരമാണ്? വിതയ്ക്കപ്പെടുന്ന വചനം ഫലദായകമാകുന്നത് അതിൻ്റെ ചുറ്റുപാടുകൾ, അവസ്ഥകൾ, അത് സ്വീകരിക്കുന്ന തലങ്ങളുടെയും മനോഭാവത്തിനെയും ഒക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ പലതരത്തിലുള്ള മണ്ണിനെ പറ്റി പരാമർശിച്ചു. വഴിയിടം, പാറ, മുള്ളുകൾ നിറഞ്ഞ സ്ഥലം, ഇവയ്ക്കൊന്നും തക്കതായ പ്രതിഫലം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ പോയി. എന്നാൽ നല്ല നിലത്ത് നന്നായിട്ട് തയ്യാറെടുത്തതായ മണ്ണിൽ വീണ വിത്തിന് 100 മേനി, 60 മേനി, 30 മേനിയൊക്കെ ഫലം കൊടുക്കുവാൻ സാധിച്ചുവെന്ന് ഇവിടെ ഉപമയിലൂടെ പറഞ്ഞിരിക്കുന്നു. കർത്താവ് ഉപമ പറഞ്ഞത് അവിടുത്തെ ജനത്തെ പഠിപ്പിക്കുവാനാണ്. ശിഷ്യന്മാർക്ക് പ്രത്യേകമായിട്ട് ഉപമ വിശദീകരിച്ചു കൊടുത്തിരുന്നു എന്നും ഈ സുവിശേഷത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ 4:33 പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒന്ന് തിരിച്ചറിയേണ്ടത്, ഇവിടെ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന അല്ലെ വചനം ഫലദായകമാകാതെ ഇരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ്? നമ്മളൊക്കെ കേരളത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് കേരളങ്ങൾ ധ്യാന കേന്ദ്രത്തിൻ്റെയൊക്കെ ഒരു ആവാസ കേന്ദ്രമാണ്. എത്രയോ ധ്യാന കേന്ദ്ര ഘോഷകർ നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വചനങ്ങളെല്ലാം വിതയ്ക്കപ്പെടുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇന്ന് മാധ്യമങ്ങളിലൂടെയെല്ലാം, ഇന്ന് കോവിഡിൻ്റെ ഈ സിറ്റുവേഷൻ ലോക്ക്ഡൗൺ ആയിരിക്കുമ്പോൾ വചനം ഇന്ന് ധാരാളമായ രീതിയിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ തന്നെ ആളുകൾ എല്ലാ ദിവസവും വചനം പങ്കുവയ്ക്കുന്നവർ മിക്കവാറും നമ്മുടെ ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വചനങ്ങൾ ഇത്രമാത്രം ശക്തമായിട്ട് നിരന്തരമായിട്ട് നമ്മുടെ ഇടയിലേക്ക് പ്രവഹിക്കുന്നുണ്ടെങ്കിലും വചനത്തിൻ്റെ ഫലദായകത്വം എന്താണ് എന്ന് ശരിയായ രീതിയിൽ ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് വചനത്തിൻ്റെ കുഴപ്പമാണോ അതോ സ്വീകരിക്കുന്ന മണ്ണിൻ്റെ കുഴപ്പമാണോ എന്ന് ഒന്ന് പരിശോധിക്കണം. ഇവിടെയാണ് തമ്പുരാൻ പറഞ്ഞതായ ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ പാറയും മുള്ളും വഴിയിടങ്ങളും ഒക്കെ നെഗറ്റീവായിട്ടാണ് ഈ പശ്ചാത്തലത്തിൽ കാണുന്നത്. പക്ഷേ പാറ അതിൽ തന്നെ മോശമായതുകൊണ്ടല്ല, കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു പാറപ്പുറത്ത് വീട് പണിയണം. അങ്ങനെയുള്ളവൻ്റെ വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. അല്ലെങ്കിൽ മഴ പെയ്താൽ കാറ്റടിച്ചാൽ അത് വീണു പോകും. എൻ്റെ പാറയായുള്ളവേ എന്നാണ് സങ്കീർത്തൻ ദൈവത്തെപ്പറ്റി പറയുന്നത്. എൻ്റെ എനിക്ക് ആശ്രയം വയ്ക്കാൻ പറ്റുന്നവൻ, ഉറപ്പുള്ള എനിക്ക് കോട്ടയായിരിക്കുന്നവൻ, എനിക്ക് അടിസ്ഥാനം ഇടാൻ പറ്റുന്നവൻ എന്ന അർത്ഥത്തിലാണ് പാറ എന്നുള്ള രീതിയിൽ സങ്കീർത്തകൻ പറയുന്നത്. അതുകൊണ്ട് പാറ അതിൽ തന്നെ പ്രശ്നമായതുകൊണ്ടല്ല, മുള്ളുകൾക്കും പ്രശ്നമുള്ളത് കൊണ്ടൊന്നുമല്ല. നമ്മുടെയൊക്കെ അവിടെ നാട്ടിൽ ഈ ഡെക്കറേഷന് വേണ്ടിയൊക്കെ പണ്ട് ഈ മുട്ട് സൂചിക്ക് വരെ മുള്ളുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ മുള്ളുകൾ ആവശ്യമാണ്. ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാതെ ഒരു മുള്ള് നമ്മുടെ ശരീരത്തിൽ കയറി അതെടുക്കാൻ വേറൊരു മുള്ള് ഉപയോഗിക്കും. അപ്പോൾ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുകയെന്നൊക്കെ പറയും. അതുകൊണ്ട് മുള്ള അതിൽ തന്നെ പ്രശ്നമുള്ളത് കൊണ്ടൊന്നുമല്ല. പക്ഷേ വചനം വിതയ്ക്കപ്പെടുന്ന സ്ഥലത്ത് ഇത് അത്ര ഒരു ശരിയായ സ്ഥലമല്ല എന്ന് മാത്രം. വഴിയരികും മോശമായ കാര്യമല്ല, വഴിയില്ലാതെ എങ്ങനെയാണ് നടക്കുന്നത്? വഴിയുടെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നടവഴിയില്ലാത്തതിൻ്റെ പേരിൽ മനുഷ്യൻ കഷ്ടപ്പെടുന്നത് നമുക്കറിയാം. അതല്ല എന്നുള്ളൊരു വീട് വെക്കുമ്പോൾ വഴിയെന്നുള്ളത് ഒരു അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അപ്പം വഴിയില്ലാതിരിക്കാൻ പറ്റുമോ?
അപ്പൊ ഇതൊന്നുമല്ല വിഷയങ്ങള്. പക്ഷേ വചനം വിതയ്ക്കപ്പെടുന്ന സ്ഥലത്ത് ഇവയ്ക്കൊന്നും വലിയതായ രീതിയിൽ പ്രയോജനം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന വയലുകളെ പറ്റി ശരിയായി പരിശോധിച്ച് നമ്മൾ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മിലൂടെ എത്തപ്പെടുന്ന വചനം എല്ലായിടത്തും ശരിയായ രീതിയിൽ എത്തപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോ ദിവസവും പരിശോധന ചെയ്യേണ്ടതുണ്ട്. നാം പറഞ്ഞു കൊടുക്കുന്ന മൊഴികളൊക്കെ, നാം പറഞ്ഞു കൊടുക്കുന്ന സത്യങ്ങളൊക്കെ, നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതാകട്ടെ, മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങളാകട്ടെ, ഇതിനൊക്കെ എത്രമാത്രം ഫലദായകത്വമുണ്ട്. അവയൊക്കെ ശരിയായ വിതയ്ക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ശരിയായ സ്വീകാര്യതയുള്ള സ്ഥലത്താണോ എത്തിയിരിക്കുന്നത്, അതിന് ഫലദായകത്വം കൊണ്ടേ അത് മനസ്സിലാക്കുക. പറഞ്ഞ കാര്യം തന്നെ, തമ്പുരാൻ നമുക്ക് തരുന്ന വചനം നമ്മിൽ എത്രമാത്രം ഫലദായകത്വം ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാന വിഷയം, വചനം എന്നത് നമ്മൾ എഴുതപ്പെട്ട വചനം മാത്രമല്ല എന്ന് മനസ്സിലാക്കണം. വചനം എന്ന് പറഞ്ഞത് മാംസമായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ അടിസ്ഥാന വചനം. അപ്പൊ യേശുക്രിസ്തുവിൻ്റെ ജീവിതാവസ്ഥ അല്ലെ, യേശുക്രിസ്തുവിൻ്റെ അംശം എത്രമാത്രം നമ്മിൽ സ്വായത്തമാക്കിയിട്ടുണ്ട്, ഫലദായകമാകുന്നുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒന്ന്, നമ്മളിൽ വചനം ഫലദായകത്വം ഉണ്ടാക്കുന്നുണ്ടോ? നമ്മിൽ വചനം ഫലദായകത്വം ഉണ്ടാക്കുന്നില്ല എങ്കിൽ നമ്മൾ കൊടുക്കുന്ന വചനത്തിനും അത്രമാത്രം ക്വാളിറ്റിയെ കാണുകയുള്ളൂ എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഞാനൊരിക്കൽ വളരെ ദുഃഖത്തോടുകൂടി ചിക്കാഗോയിൽ വെച്ച് അവിടുത്തെ അമ്മമാരോട് പ്രസംഗിച്ചു. ഇത്രയും നാൾ പ്രസംഗിച്ചു, ഒരു വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ആൻറ്റി പറഞ്ഞു, അങ്ങനെയല്ല അച്ഛാ, അച്ഛൻ വിചാരിക്കുന്ന പോലെയല്ല, ചിലപ്പോൾ ഇത് കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അച്ഛനീ പറയുന്ന വചനങ്ങളൊക്കെ അവിടെ അതാത് വിതയ്ക്കപ്പെടുന്ന വയലുകൾ കിടക്കുന്നുണ്ട്, അതിനൊക്കെ ഫലദായകത്വമുണ്ട്. ഒരു പക്ഷേ അത് ഇന്ന് കാണത്തില്ലെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ കാണുക അച്ഛാ എന്ന് ഒരു ആൻറ്റി വളരെ ബോധ്യത്തോടുകൂടി എന്നെ വളരെ ശക്തിപ്പെടുത്തി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ചിലയിടത്തൊക്കെ വചനത്തിന് പ്രാധാന്യം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കാണുന്നതിനപ്പുറമായിട്ട് വചനത്തിന് ഫലദായകത്വം അല്ലെങ്കിൽ അതിന് വചനത്തെ സ്വീകരിക്കുന്ന മനോഭാവങ്ങളുള്ള മനുഷ്യരുണ്ട് എന്ന് തിരിച്ചറിയാനിടയായിത്തീർന്നു. അതുകൊണ്ട് നമുക്ക് ഓർക്കാം, നമ്മളിൽ എത്രമാത്രം വചനം ഫലദായകത്വം ഉണ്ടാകുന്നുണ്ട്, യേശു ക്രിസ്തു എന്തുമാത്രം നമ്മിൽ സ്വീകാര്യതയുള്ളവാക്കുന്നുണ്ട്. ഇപ്പോൾ പള്ളിയിൽ പോകണ്ട എന്നോ അല്ലെങ്കിൽ നമുക്കിന്ന് പള്ളിയിൽ പോയില്ല എങ്കിൽ ഒബ്ലിഗേഷൻ ഒന്നും ഇല്ല എന്നൊക്കെ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞപ്പോൾ അതിനോട് പല രീതിയിൽ പ്രതികരിക്കുന്നവരുണ്ട്. ആ, അപ്പോൾ ഇനി പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല അല്ല, അതല്ല, നമുക്ക് സാമൂഹ്യപരമായ ഒരു അകലം പാലിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് നമുക്ക് കഴിവതും നമ്മുടെ ആരോഗ്യം മറ്റുള്ളവരുടെ ആരോഗ്യമൊക്കെ പരിരക്ഷിച്ചുകൊണ്ട് നമുക്ക് പോകണ്ട എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അതല്ല, നമുക്ക് വലിയ ആവശ്യമാണ്. നമുക്ക് സാധ്യമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ അവസ്ഥയിൽ നമുക്ക് ആ പരിമിതികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിൽ സംബന്ധിക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ. അപ്പോൾ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാം, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അതൊരു മറയാക്കിക്കൊണ്ട് വേണം ചെയ്യാം, അതേസമയം അതൊരു വേദനയാക്കി, ആ ഒരു പരിമിതി നമുക്കൊരു വേദനയാക്കി മാറുകയും അതിൽ നിന്നുകൊണ്ട് വേറൊരു അർത്ഥതലത്തിലേക്ക് പോകാനും ആ ഉള്ള പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുവാനും ഒക്കെയും നമുക്ക് ശ്രമിക്കും. ഇതെല്ലാം നമ്മുടെ മനോഭാവത്തിൻ്റെ കാര്യങ്ങളാണ്, ആറ്റിറ്റ്യൂഡിൻ്റെ വിഷയം മാത്രമാണിത്. അതിനകത്ത് ചിലപ്പോൾ പറയും പള്ളിയിൽ ആരും വിളിക്കാഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നില്ല. അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണോ വചനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൈവിക ബോധ്യമെന്ന് പറയുന്നത്? ചിലരങ്ങനെ പറഞ്ഞു കേട്ടതായി ഞാൻ കേട്ടു ഇങ്ങനെ, അല്ല ഞങ്ങളെ ആരും പള്ളിയിലോട്ട് വിളിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ വന്നില്ല. അങ്ങനെ ആരും ഇവിടെ വിളിക്കുന്നുമില്ല, വിളിക്കാതിരിക്കുന്നുമില്ല. നമ്മുടെ ബോധ്യമാണ് വചനം ആവശ്യമാണോ വലിയ ആവശ്യമാണോ എന്നുള്ളത്. അതുകൊണ്ട് സ്വീകാര്യതയുടെ മനോഭാവം എത്രമാത്രമാണ് നമ്മിലുള്ളതെന്ന് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ സഹോദരങ്ങളെ ചിന്തിക്കുക. വിതയ്ക്കപ്പെടുന്ന വചനം എൻ്റെ ഹൃദയം ഏത് രീതിയിലാണ് അതിനെ സ്വീകരിക്കുന്നത്? പാറ പോലെയാണോ, മണ്ണ് വഴിയരികിൽ പോലെയാണോ, അതോ മുള്ളുകൾ പോലെയാണോ സ്വീകരിക്കുന്നത്? ഈ പാറയിലും വഴിയരിയിൽ വീണ മണ്ണിന് ഒട്ടും സ്വീകാര്യതയില്ലായിരുന്നു, പെട്ടെന്ന് പോയി. പക്ഷെ പാറയിൽ വീണതിന് ഒരല്പം താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ സൂര്യതാപം വന്നപ്പോഴൊരല്പം എതിർപ്പ് വന്നപ്പോഴാണ് അത് പരാജയപ്പെട്ടു പോയത്. മറ്റേത് മുള്ളുകൾ വളർന്ന് ഞെരുക്കി കളഞ്ഞപ്പോഴാണ് പരാജയപ്പെട്ടു പോയത്. അപ്പോഴതുകൊണ്ട് ചിലർക്കൊക്കെ ഒരല്പം താല്പര്യം കാണും, പക്ഷേ ശകലം പ്രതിബന്ധം ഉണ്ടാകുമ്പോൾ അതൊക്കെയും മാറ്റപ്പെടുന്നതിനും അല്ലെങ്കിൽ അവിടെ നശിച്ചു പോകുന്നതിനും ഉള്ളതായ സാധ്യത ഉള്ളത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവാകുന്ന വചനം നമ്മിൽ എത്രമാത്രം ഫലദായകമാകുന്നുണ്ട്, എത്രമാത്രം സ്വീകാര്യത നമ്മുടെ ഹൃദയത്തിനുണ്ട് എന്ന് നോക്കുക. ആ സ്വീകാര്യത ഇല്ലാത്ത ഒരു വചനം നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനും പറ്റുകയില്ല. നമ്മൾ ഓർക്കണം, നമ്മിൽ ഫലദായകമാകാത്ത വചനത്തിന് ഒരിക്കലും മറ്റുള്ളിടത്തും ഫലദായകത്വം ഉണ്ടാക്കാനായിട്ട് വലിയ ശക്തി കാണത്തില്ല, കാരണം അതിൻ്റെ ക്വാളിറ്റി അത്രമാത്രമേ കാണുകയുള്ളൂ എന്ന് ഓർക്കുക. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആത്മശോധന ചെയ്തുകൊണ്ട് വചനത്തിൻ്റെ ഇന്നത്തെ ഈ
അവസ്ഥയെ നമുക്കൊന്ന് വിലയിരുത്താൻ ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതായ വചനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഫലദായകമാകുന്ന വചനം ഞങ്ങളിലൂടെ ഒക്കെ കണ്ടെത്തുവാനും സ്വീകരിക്കുവാനും ഒക്കെയും അടിയങ്ങളെ സഹായിക്കണമേ ദൈവമേ. പലപ്പോഴും ഞങ്ങളിൽ വിതയ്ക്കപ്പെടുന്ന വിത്തുകൾ പലതരത്തിലുള്ള മണ്ണിൻ്റെ സ്വഭാവമുള്ളതായതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ പോകുന്ന നിർഭാഗ്യകരമായ അവസ്ഥയുണ്ട്. കർത്താവേ, അതിനെയൊക്കെയും മറികടന്ന് നല്ല നിലത്ത് വീണ വിത്ത് പോലെ അടിയങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വചനത്തിൻ്റെ കതിരുകൾ വിളരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. അതിലൂടെ കർത്താവേ മറ്റുള്ളവർക്കും ഈ വചനം പങ്കുവയ്ക്കുവാനും ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.